ബോധം തെളിഞ്ഞപ്പോ മഹാനായ സയ്യിദുന ഉർവത്ത് ബിനു സുബൈർ തങ്ങള് കൂടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട്, അറൂനീ തലമാ മഷയ്തു ബിഹാ ഇലാ റസൂലില്ലാ, മുറിച്ചു മാറ്റിയതായ കാലം എനിക്ക് കാണിച്ചു തരുമോ, എത്രയാണ് ഞാൻ നന്മ ചെയ്യാൻ വേണ്ടി ആ കാലിലൂടെ നടന്നു പോയിട്ടുള്ളത്, എത്ര ജമാഅത്തുകൾക്കാണ് ഞാൻ നടന്നു പോയിട്ടുള്ളത്, എത്രയാളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കാൽ മുഖേന അല്ലാഹ് എനിക്ക് സൗഭാഗ്യം നൽകിയിട്ടുള്ളത്, അതൊന്ന് കാണിച്ചു തരുമോ. ചെയ്യാൻ വേണ്ടി തുണിക്കഷ്ണത്തിൽ മൂടിയിട്ട് കൊണ്ടുപോകുകയാണ്, മഹാൻ പറഞ്ഞപ്പോഴേക്ക് തിരിച്ചു കൊണ്ടുവന്നുവല്ലോ. ആ കാലിനെ നോക്കിയിട്ട് മഹാനായ സയ്യിദുന ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനമാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. കാല് നോക്കിയിട്ട് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ കം ആഫൈതലി മിൻ അല്ലാഹ് വഅബ്കൈതലി സലാസ വഅഖസ്ത മിൻഹും വാഹിദാ. മുറിച്ചു മാറ്റിയ കാല് നോക്കിയിട്ട് മഹാൻ പറയാണ്, കയ്യും കാലുമായിട്ട് നാല് അവയവം പടച്ചോനെ നീ തന്നല്ലോ, അതിൽ നിന്ന് ഒന്ന് മാത്രമല്ലേ നീ തിരിച്ചു പിടിച്ചിട്ടുള്ളത്, ബാക്കി മൂന്നെണ്ണം ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കാല് മുറിച്ചു മാറ്റിക്കെടുക്കാണ്, അത് കണ്ടിട്ടാ പറയുന്നത്, അല്ലാ നാല് അവയവം തന്നിട്ടതിൽ ഒന്ന് മാത്രല്ലേ നീ കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്കി മൂന്നെണ്ണം ഉണ്ടല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്സ്, മനസ്സറിഞ്ഞ് അൽഹംദുലില്ല ചെയ്യാൻ പറയല്ലേ. വേദന കൊണ്ട് പുളയുമ്പോഴും അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിക്കാൻ കഴിയ, ഇത് വല്ലാത്തൊരു മനസ്സിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എൻ്റെ വിശ്വാസികളെ, മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറയണ്ടേ നമുക്ക്. നമ്മുടെ ജീവിത നിലപാടുകൾ, ജീവിത സാഹചര്യങ്ങൾ ഏത് കോലത്തിലുമാകട്ടെ, അതിൻ്റെ നിലവാരം എത്ര താഴ്ചയിലുമാകട്ടെ, മനസ്സറിഞ്ഞ് അൽഹംദുലില്ല ചൊല്ലാൻ നമുക്ക് സാധിക്കും. അതിനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫലു മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകകും. മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറയാനുള്ള വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാകട്ടെ, നിങ്ങളെക്കാൾ മുകൾ തട്ടിലുള്ളവരിലേക്ക് നോക്കല്ല, നിങ്ങളെക്കാൾ ജീവിത നിലവാരം ഉയർച്ചയിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല്ല, ളേക്കാൾ നിലവാരത്തിൽ താഴ്ചയിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ അൽഹംദുലില്ല മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറയാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ. ഉദാഹരണത്തിന് പറയട്ടെ മുഅ്മിനീങ്ങളെ, എനിക്കൊരു ചെറിയ വീടുണ്ട്, സങ്കൽപ്പിക്കുക ഓടിട്ട വീടാണ്, അതിൽ മൂന്നാല് ഓടുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അത് നന്നാക്കാൻ എനിക്ക് കഴിയുന്നില്ല, തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ. ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു മണിമാളികയുണ്ട്, ആരുടേതാണെന്നറിയുമോ, ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെതാണ്. അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ, സുന്ദരമായ മണിമാളിക അവൻ എടുത്തിട്ടുണ്ട്. അത് കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പടച്ചോനെ ഇത്രകാലം കഠിനാധ്വാനം ചെയ്തിട്ട് ഒരോടിട്ട വീടാണ് എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്, തുച്ഛമായ വർഷം കൊണ്ട് എൻ്റെ സഹോദരൻ വലിയ മണിമാളിക ഉണ്ടാക്കിയല്ലോ, ആലോചിച്ചാൽ അൽഹംദുലില്ല പറയാൻ കഴിയില്ല. അതേ സമയത്ത് ഓടിട്ട റൂമിനെ കുറിച്ച് വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് അൽഹംദുലില്ല പറയണോ, ഞാൻ ആലോചിക്കേണ്ടത് വടകരയിലും കോഴിക്കോട്ടങ്ങാടിയിലും ഏതൊക്കെയോ കടകളുടെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അന്തിയുറങ്ങുന്ന ആയിരങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ, അവരുടെ കിടക്കയെന്ന് പറയുന്നത് ആരോ വായിച്ച് വലിച്ചെറിഞ്ഞ ന്യൂസ് പേപ്പറുകളാണ്.
അവർ വരിക്കുന്ന പായകൾ ന്യൂസ് പേപ്പറുകളാണ്, അവരുടെ തലയണകൾ കൈത്തണ്ടകളാണ്, അവരുടെ ഫാൻ സ്വയം ഇങ്ങനെ കൈകൊണ്ട് വീശുന്ന ഫാനാണ്. അവരും പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്തുപറ്റ മാതാവിന്റെ മക്കളല്ലേ. അങ്ങനെ ആലോചിക്കുമ്പോ പടച്ചോനെ, എനിക്ക് 4 സെന്റ് സ്ഥലമുണ്ടല്ലോ, അതിലൊരു കൊച്ചു വീടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. അറിയാതെ നമുക്ക് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയുന്നില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹനമുള്ളവരാണ് നമ്മള്, ഒരുപക്ഷെ 2-വീലർ ആയിരിക്കാം, അല്ലെങ്കിൽ 4-വീലർ ഉള്ളവരുണ്ടാകാം, വലിയ നിലവാരമില്ലാത്ത വാഹനമായിരിക്കാം. നമ്മൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുമ്പോഴാ, നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുമ്പോ നമ്മുടെ മുന്നിലൂടെ വലിയ വാഹനം ഓടിച്ചിട്ട് 10 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും വാഹനം ഓടിച്ച് കടന്നു പോകുന്നവരെ കാണുമ്പോ ഒരിക്കലും അൽഹംദുലില്ലാഹ് പറയാൻ കഴിയില്ല. അവനിലേക്ക് ചിന്തിക്കുമ്പോ അൽഹംദുലില്ലാഹ് വരൂല. ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നടക്കാനുള്ള കാലില്ലാഞ്ഞിട്ട് കാലിന് ശേഷിയില്ലാഞ്ഞിട്ട് നമ്മൾ ആലോചിക്കണേ മുഅ്മിനീങ്ങളെ. അതിന്റെ പേരില് കാലിൽ ധരിക്കേണ്ട ചെരുപ്പുകൾ കയ്യിൽ ധരിച്ചിട്ട് ഉന്തുവണ്ടി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കാണുമ്പോ കയ്യിലുള്ള പിച്ചളപാത്രം കുലുക്കിയിട്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കുന്ന എത്രയാളുകളെ നമ്മള് റെയിൽവേ പുറംപോക്കുകളിൽ കാണാറുണ്ട്, ബസ് സ്റ്റോപ്പുകളിൽ കാണാറുണ്ട്. അവരും നമ്മളെ പോലെ ഉമ്മ പറ്റ മക്കളല്ലേ എന്നാലോചിക്കുമ്പോ എന്റെ കയ്യിലുള്ള 2-വീലർ അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് അതെങ്കിലും തന്നല്ലോ എന്ന് ആലോചനയുണ്ടാവുകയാണ്.